തോമസ് കുന്നപ്പിള്ളിയുടെയും മുൻകൂർ ജാമ്യം റദ്ദാക്കണമെന്ന സർക്കാരിന്റെയും പരാതിക്കാരിയുടെയും ആവശ്യം ഹൈക്കോടതി തള്ളി. എൽദോസ് കുന്നപ്പിള്ളിക്കെതിരായ പീഡന പരാതിയിൽ സംശയം പ്രകടിപ്പിച്ച കോടതി വധശ്രമം ആരോപണത്തിന് മതിയായ തെളിവുകളില്ല എന്നും നിരീക്ഷിച്ചു. സത്യം തെളിയുമെന്നും പാർട്ടിയെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുമെന്നും എൽദോസ് കുന്നപ്പിള്ളി പ്രതികരിച്ചു. ബലാത്സംഗ കേസിൽ എൽദോസ് കുന്നപ്പിള്ളി എംഎൽഎയുടെ ജാമ്യം റദ്ദാക്കണമെന്ന സർക്കാരിന്റെ അടക്കം ആവശ്യം തള്ളിക്കൊണ്ടുള്ള ഉത്തരവിലാണ് ഹൈക്കോടതി ചില നിരീക്ഷണങ്ങൾ നടത്തിയത്. 2022 ജൂണിൽ എൽദോസ് കുന്നപ്പിള്ളി തന്നെ പീഡിപ്പിച്ചതായി യുവതി പറയുന്നു. എന്നാൽ 8 ദിവസങ്ങൾക്കിപ്പുറം ഇരുവരും സന്തോഷത്തോടെ ശംഖുമുഖത്തടക്കം പോയി. പിന്നീട് ആഗസ്റ്റിൽ എൽദോസ് കുന്നപ്പിള്ളിക്കൊപ്പം ഉഭയസമ്മതപ്രകാരം ലൈംഗികബന്ധത്തിൽ ഏർപ്പെട്ടതായും യുവതി പറയുന്നു. ഇതോടെയാണ് പീഡനപരാതിയിൽ കോടതി സംശയം രേഖപ്പെടുത്തിയത്. ആരോപണത്തിൽ അസ്വാഭാവികതയെന്നും കോടതി വ്യക്തമാക്കി. ശേഷം സെപ്റ്റംബറിൽ തന്നെ വീട്ടിലെത്തി ആക്രമിച്ചെന്നും കോവളം ഗസ്റ്റ് ഹൗസിലെത്തിച്ച് ആത്മഹത്യാ മുനമ്പിൽ കൊണ്ടുപോയി കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയെന്നും യുവതിയുടെ മൊഴിയിലുണ്ട്. എന്നാൽ സാഹചര്യ തെളിവുകളും മറ്റും പരിശോധിക്കുമ്പോൾ വധശ്രമക്കുറ്റത്തിന് മതിയായ ആരോപണങ്ങൾ അല്ല ഇതെന്നും കോടതി ചൂണ്ടിക്കാട്ടി. നേരത്തെ ബലാത്സംഗത്തെക്കാൾ ക്രൂരമാണ് വ്യാജ ആരോപണമെന്ന് കേസിന്റെ വാദത്തിനിടെ ഹൈക്കോടതി പറഞ്ഞിരുന്നു. അതേസമയം സത്യം തെളിഞ്ഞെന്നായിരുന്നു എൽദോസിന്റെ പ്രതികരണം. താൻ നിരപരാധിയാണെന്ന് കോടതിയിൽ തെളിയിക്കാൻ കഴിയുമെന്നും എംഎൽഎ ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു. പരാതിയിൽ പറയുന്ന ആരോപണങ്ങളിൽ ഒന്നുപോലും സത്യമല്ലെന്നും കോൺഗ്രസ് പാർട്ടിയെ യാഥാർത്ഥ്യം ബോധ്യപ്പെടുത്തുമെന്നും എൽദോസ് കുന്നപ്പള്ളി കൂട്ടിച്ചേർത്തു. നേരത്തെ എൽദോസ് കുന്നപ്പള്ളി എംഎൽഎ ആളുകളെ വിട്ട് ഭീഷണിപ്പെടുത്തുന്നുവെന്ന് കാട്ടി യുവതിയുടെ അമ്മ ബിനാനിപുരം പോലീസിൽ പരാതി നൽകിയിരുന്നു. മാതൃഭൂമി ന്യൂസ്, കൊച്ചി.